ഹായ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ആസിഫ് അലി നായകനായ എത്തുന്ന ജിത്തു ജോസഫ് സംവിധായകൻ കൂബനെ കുറിച്ചാണ്. ഇപ്പം ഈ അടുത്ത് ഞാൻ കണ്ടതിൽ ഇത്ര ഗംഭീര ഒരു സിനിമ ഞാൻ വേറെ എന്താണ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാര്യം ആസിഫ് അലി കുറേ നാളുകൾക്ക് ശേഷം ഇത്ര ഒരു കമ്പാക്ക്, ഇത്ര ഇത്രയും ഒരു ഗംഭീരമായിട്ടുള്ളൊരു കമ്പാക്ക് നമ്മൾ പ്രതീക്ഷ കാണത്തുമില്ല. അപ്പം ആസിഫ് അലിയുടെ ഒപ്പം തന്നെ ഈ പടത്തിൽ അഭിനയിക്കുന്നത് അന്നാർ ജി കോശിയുണ്ട്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര അഡ്വഞ്ചറസ്, അങ്ങനെ കുറച്ച് അഡ്വഞ്ചറാണെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ അങ്ങനെയൊക്കെയുള്ളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ എലമെൻറ്റ്സ് എല്ലാം ആണ് ഭയങ്കരമായിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആണ്. സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് നമ്മുടെ ഒരു ഭയങ്കര ഒരു ത്രില്ലടിപ്പിച്ച് ഒരു കാണേണ്ട ഒരു സെറ്റപ്പിൽ ഒരു സീറ്റ് അടിച്ച് ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ലെവലിലേക്ക് പടം നമ്മൾ എത്തിയിട്ടുള്ളൂ. ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ പടത്തിൻ്റെ റേഞ്ച് എങ്ങനെയാണ്. പുള്ളിയുടെ പടത്തിൽ കുറച്ച് മടുപ്പായി എനിക്ക് തൊഴുത്തുമാനാന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം ഈ ഒരു പടം നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് ഒരു ഒരു ഡൗട്ട്, പുള്ളിയുടെ പടത്തിൽ ഏതാണ് ഇപ്പം മികച്ചത്? ഇപ്പം മെമ്മറീസ്, ആ ദൃശ്യം, അത് ഇത് എല്ലാം പുള്ളി എല്ലാ പടം എടുത്തു നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ നല്ല മികച്ച് നിൽക്കുന്ന ഒരു പടങ്ങളാണ്. പിന്നെ അതിലെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം ആസിഫ് അലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ അടുത്ത അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ പടങ്ങളെല്ലാം തന്നെ വലിയൊരു മെച്ചപ്പെട്ട് തോന്നുന്നില്ല. അപ്പം ഇങ്ങനൊരു കമ്പാക്ക് നടത്തിയപ്പോൾ നമുക്ക് ഒരു എന്താണ് ഒരു ജിത്തു ജോസഫിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. അതിനോടൊപ്പം തന്നെ ആസിഫ് അലി നല്ല രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു ചെറിയ സ്ഥാനമുണ്ട്. ഫസ്റ്റ് ഹാഫിനോട് അടുത്തിരിക്കുമ്പം ആസിഫ് അലി ഒരു ഒരു എന്താ ആ പടം കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏത് രീതിയിൽ വരുന്ന ആ പടം. നമുക്ക് ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ, നമ്മൾ പിടിച്ചിരുത്തു ആ പടത്തിൽ. അമ്മാതിരി ത്രില്ലർ, ജിത്തു ജോസഫ് തന്നെ ആ പേര് തന്നെ മതി. പിന്നെ അത് അതിനോടൊപ്പം തന്നെ ആസിഫ് അലിയുടെ അഭിനയവും അത് നമ്മളെ നല്ല രീതിയിൽ പടം ഇൻട്രസ്റ്റിംഗ് ആക്കും. പിന്നെ ഈ പടത്തിലെ മെയിനായിട്ട് സംസാരിക്കുന്ന കഥയെന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഇപ്പം നമുക്കൊരു കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നി കറക്റ്റ് ടൈമിൽ ഇപ്പം ഈയൊരു അടുത്ത് നടന്ന കുറച്ച് ഇൻസിഡൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പടം സംസാരിക്കുന്നു. നമുക്ക് ഡൗട്ട് ഈ കറക്റ്റ് ഈ ഒരു ഇൻസിഡൻറ്റിന് അടുത്തേക്കുമ്പോൾ തന്നെ ഈ പടം ആ ഒരു ആ കോയിൻസിഡൻ്റായിട്ട് പടം റിലീസാവുന്നു. അതൊക്കെ ഭയങ്കര, പിന്നെ എടുത്ത് പറയേണ്ട ക്യാരക്ടർ ജാഫർ ഡിക്കി, എനിക്ക് ജാഫർ ഡിക്കിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ രഞ്ജി പണിക്കറായാലും, പിന്നെ അതുപോലെ തന്നെ ഈ പടത്തിൽ വേറെ അഭിനയിച്ചിട്ടുള്ള ആരാ, ഈ അഭിനയിച്ചിട്ടുള്ളവരെല്ലാം തന്നെ എനിക്ക് ഈ ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെട്ടാണ്. പിന്നെ ബാബുരാജ് ഉണ്ട്, ബാബുരാജ് കിട്ടിയ സ്പേസ് നല്ല രീതിയിൽ അഭിനയിച്ചിരുന്നാലും കുറച്ചും കൂടെ സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഒരു എനിക്കൊരു ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വന്നു. പിന്നെ പടം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇതിൽ എടുത്ത് നമ്മളെ ഇൻട്രസ്റ്റിംഗിൽ ഇവിടെ പിടിച്ചിരുന്ന അതിൻ്റെ ബി ജിയും കാര്യങ്ങളൊക്കെ നല്ല പക്കാ ബി ജി എമാണ്. പിന്നെ ഇതിൻ്റെ ഓരോ വിഷ്വൽസ് എനിക്ക് ചെറിയ സീൻസും കാര്യങ്ങളാണ്, ചെറിയൊരു നാട്ടിൻപുറത്തെ കാര്യങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ വിഷ്വൽസൊക്കെ എൻ്റെ നമുക്ക് പതിയും. അപ്പം പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പടം തിയേറ്ററിൽ മാർഗം പോയി കാണുക. പിന്നെ പടം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണെങ്കിൽ പടത്തിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടുക, വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്നും പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. ഓക്കെ, ബൈ.